അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദുല്ലാഹ് റബ്ബൽ ആലമീൻ വഅസ്സല്ലി വഅസല്ലിമു അലാ നബിയിഹിൽ അമീൻ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കുന്ന സമയത്ത് മുടി സഹോദരിമാർ കെട്ടിവെക്കുകയാണോ വേണ്ടത്, അഴിച്ചിടുകയാണോ വേണ്ടത്? നിസ്കാരത്തിൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം മുടി അവർ സഹോദരിമാർ കെട്ടിവെക്കുകയാണ് വേണ്ടത്. കാരണം സഹോദരിമാർ മുടി അഴിച്ചിട്ടാൽ അതവർക്ക് പ്രയാസവുമാണ്, അവരുടെ ഭംഗിക്ക് എതിരുമാണ്. അത് പുറത്തേക്ക് വരാനും നിസ്കാരം ബാത്തിലാകാനൊക്കെ അത് കാരണമാണ്. അപ്പം സഹോദരിമാർ നിസ്കരിക്കുമ്പോൾ മുടി കെട്ടിവെക്കുകയാണ് വേണ്ടത് എന്ന് നിഹായ എന്ന കിതാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ മുടി കെട്ടിവെക്കൽ കറാഹത്ത് വരുന്നില്ല. ഇനി പുരുഷന്മാർ മുടി വളർത്തുന്നവരാണെങ്കിൽ വളർത്തുന്ന മസല മറ്റൊന്ന്, പക്ഷെ അഥവാ ഇനി അവർ പുരുഷന്മാർ വളർത്തുകയാണെങ്കിൽ പുരുഷന്മാർ നിസ്കാരത്തിൽ കെട്ടിവെക്കൽ കറാഹത്താണ്. ഡബിൾ ബാൻഡിടലും ഒക്കെ മുടി മടഞ്ഞ് കെട്ടിവെക്കൽ പുരുഷന്മാർക്ക് കറാഹത്താണ്. പക്ഷെ സ്ത്രീകൾ നിസ്കാരത്തിൽ മുടി കെട്ടിയിട്ടാണ് വെക്കേണ്ടത്. ഇനി ചില സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ മുടി കെട്ടിവെച്ചിട്ടില്ലെങ്കിൽ മുടി നിസ്കാരത്തിൽ വെളിവാകും. നിസ്കാരക്കുപ്പ ഇട്ടാലും മുഖമക്കനിട്ടാലും വെളിവാകും എന്ന രൂപമാണെങ്കിൽ സഹോദരിമാർ മുടി കെട്ടിവെക്കൽ നിർബന്ധവും ആണ് എന്ന് മഹാനായ കല്യൂബി എന്ന കിതാബിൽ ഒന്നാം വാള്യം 193 പേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് സഹോദരിമാർ നിസ്കാരത്തിൽ മുടി കെട്ടിവെക്കുക. അവലംബം നിഹായ ഷെർവാനി കല്യൂബി ദുആ വസിയത്തോടെ. കൂടുതൽ വിവരണം കമൻറ്റ് ബോക്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.